ആലപ്പുഴ നഗരസഭയിൽ ഇന്ന് ചേരേണ്ടിയിരുന്ന ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം മാറ്റിവെച്ചതിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം. ലഹരിക്കടത്തിൽ ആരോപണ വിധേയനായ എ ഷാനവാസാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ലഹരിക്കടത്ത് വിഷയത്തോടെ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് യുഡിഎഫ് കൗൺസിലർമാർ ആരോപിച്ചു. ഇന്ന് ചേരാനിരുന്ന നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം മാറ്റിവെച്ചതിലായിരുന്നു യുഡിഎഫ് കൗൺസിലർമാരുടെ പ്രതിഷേധം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന എ ഷാനവാസ് നഗരസഭയിൽ എത്തിയില്ല. ലഹരിക്കടത്ത് വിഷയത്തോടെ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് റീഗോ രാജു പറഞ്ഞു. ലഹരിക്കടത്തുകാരെ സംരക്ഷിച്ചുകൊണ്ട് ഭരണസ്തംഭനാവസ്ഥ തുടർന്ന് ഇടതുപക്ഷത്തിന്റെ ഭരണത്തിനെതിരെ ശക്തമായി ഞങ്ങൾ അവലംബിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുക. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യരാജിനെ യുഡിഎഫ് കൗൺസിലർമാർ തടഞ്ഞുവെച്ചു. യുഡിഎഫ് എൽഡിഎഫ് കൗൺസിലർമാർ തമ്മിലുള്ള വാക്കുതർക്കത്തിലേക്കും ഉന്തും തള്ളിലേക്കും പ്രതിഷേധമെത്തി. പോലീസ് ഇടപെട്ട് ഇരുവിഭാഗം കൗൺസിലർമാരെയും പിടിച്ചുമാറ്റി. യുഡിഎഫ് കൗൺസിലർമാരുടെ പ്രതിഷേധത്തിന് നഗരസഭാ ചെയർപേഴ്സൺ മറുപടി നൽകി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടാത്തത് ഇപ്പൊ നിലവിൽ ആ കൗൺസിലറെ കുറിച്ച് ഒരു ആരോപണം നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിന് അന്വേഷണങ്ങളാണ് നടക്കുന്നത്. അന്വേഷണത്തിന്റെ റിസൾട്ട് വന്ന ശേഷമേ നമ്മൾക്ക് എന്തെങ്കിലും ഒരു നടപടിയോ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. ലഹരിക്കടത്ത് വിഷയത്തോടെ പ്രതിസന്ധിയിലായിരിക്കുന്ന ആലപ്പുഴ നഗരസഭ വരും ദിവസങ്ങളിലും കലുഷിതമാകുമെന്ന് ഉറപ്പാണ്. ജനം ആലപ്പുഴ.